ഒട്ടും ഇഷ്ടമല്ല എന്നിട്ട് എന്റെ കൂടെ ഇറങ്ങി വന്ന ഒരാള്. പടം അടിപൊളിയായിരുന്നു. തുടക്കം മുതൽ ലാസ്റ്റ് വരെ ത്രില്ലിംഗ് ആയിട്ട് കൊണ്ടുപോകുന്നുണ്ട് പടം മൊത്തത്തിൽ. ഫസ്റ്റ് ഹാഫ് കിടിലായിരുന്നു, സെക്കൻഡ് ഹാഫ് ആ ഒരു ഫീൽ ഗുഡ് ജോണറിൽ പോയിട്ട് ലാസ്റ്റ് ആകുമ്പോൾ ക്ലൈമാക്സ് ഹെവി ആക്കുന്നുണ്ട് സാധനം. ദുൽഖറിൻ്റെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു, ജി പ്രകാശ് മ്യൂസിക് കിടിലായിരുന്നു. മൊത്തത്തിൽ ടോട്ടലി നമുക്ക് പൈസ കൊടുത്ത് ആ ഒരു വെർത്ത് ആണ് പടം. ചാലാ ബാഗുണ്ട്, ഡിഫറെന്റ് ഗാ ഉണ്ട്, అంటే സ്റ്റോറി చాలా డిఫరెంట్ గా ఉంది. అంతకు ముందు చేసిన సీతారామంకి దానికి కంప్లీట్ డిఫరెంట్ ఉంటది. అందరూ చూడాల్సిన ദുൽഖർ ഫാൻ ആയിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര എൻഗേജ്മെൻ്റ് ഉള്ള സ്ക്രിപ്റ്റാണ് മെയിനായിട്ട് അടിപൊളി. പിന്നെ ദുൽഖറിൻ്റെ പെർഫോമൻസ് ഒക്കെ അടിപൊളിയാണ്, ട്വിസ്റ്റ് ഒക്കെ അടിപൊളിയാണ്. ഒറ്റയ്ക്കേശം വരുന്ന ദുൽഖറിൻ്റെ ഒരു തിരിച്ചറിവ് തന്നെ. അതെ അതെ അതെ, നല്ല പടം, നല്ല പടം, ഭയങ്കര എൻഗേജിംഗ് ആണ്, ക്ലൈമാക്സ് ഒക്കെ അടിപൊളിയാണ്. ഓക്കെ, ട്വിസ്റ്റുകളോട് ട്വിസ്റ്റുകളാണ് പടം. ഭയങ്കര രസമുണ്ട് കാണാൻ, ഭയങ്കര സ്ക്രിപ്റ്റ് അടിപൊളിയാണ്, സ്ക്രീൻ പ്ലേ ഭയങ്കര ഫാസ്റ്റാണ്, അപ്പം നമുക്ക് ഒരു ലാഗും തോന്നുന്നു. അടിപൊളിയായിട്ട് കാണാം. ഒരു പാൻ ഇന്ത്യൻ ഫിലിമാണ് ലക്കി ഭാസ്കർ, ഞങ്ങൾ പ്രതീക്ഷയുണ്ട്. കാണാൻ നല്ല ഭംഗിയിലുണ്ടല്ല മമ്മൂട്ടിയുടെ അതേ ലുക്ക്. പിന്നെ പാൻ ഇന്ത്യൻ പറഞ്ഞാൽ നമ്മുടെ മമ്മൂക്കിയുടെ ഒരു ഐഡിയ ആണ്, മമ്മൂക്കിയും പാൻ ഇന്ത്യൻ ആയിരുന്നു, പാൻ ഇന്ത്യൻ ലെവലാണ്. എന്തായാലും ഇപ്പം എനിക്കൊണ്ട് പാൻ ഇന്ത്യൻ ലെവലിൽ മലയാളത്തിലെ ഏറ്റവും പ്രൊമിനൻ്റ് ആക്ടറാണ്. പൃഥ്വിരാജിനെക്കാട്ടും ആൾക്കാർക്ക് അറിയാവുന്നത് ദുൽഖറാണ്, പാൻ ഇന്ത്യൻ. നന്നായിട്ട് പോകുന്നുണ്ട്, നല്ലൊരു മനുഷ്യനാണ് പുള്ളി, നല്ലൊരു ആക്ടറാണ്. നന്നായി വരട്ടെ, മമ്മൂക്കിയുടെ അതേ പാത തുടരട്ടെ. എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്, നന്നായിട്ട് വരാൻ സാധ്യതയുണ്ട്, കളക്ഷൻ നന്നായിട്ട് നേടും. ഇപ്പം പാൻ ഇന്ത്യയിൽ പുള്ളി തന്നെ ഏറ്റവും ടോപ്പ്. ഓപ്പോസിറ്റ് ആയിട്ട് ഇല്ല, ഇത് പോസ്റ്റർ കണ്ടാലറിയാം നല്ലൊരു പടമായിട്ട് തോന്നുന്നുണ്ട്.